അർച്ചന, ഈ കാര്യം പാത്തു അറിഞ്ഞിട്ടുണ്ടാവില്ല. പാത്തു പാത്തു എളുപ്പം പാടെ, എന്നോട് പ്രധാനപ്പെട്ട കാര്യം പറയാണ്ട് ഒന്നുണ്ട് അതെന്നേറ്റ് വന്നിക്കുന്നത്. രാത്രി അതൊന്നിട്ട് അറിഞ്ഞില്ലേ? അതൊക്കെ തീരെ കണ്ടയ്യാത്തൊരു കാട്ടിലെ പുഞ്ചു കാട്ടുന്നത്. എനിക്ക് ഇന്നത്തെ വരാനുള്ള പേടിയില്ലേ? എത്ര പുഞ്ചു ഇങ്ങനെ കൊക്കി പാടുന്നത്? എന്നാലും ഇങ്ങനെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് അണ്ട് പറഞ്ഞുകൊടുതേ. ഞാനെന്റെ പാത്തോ പുഞ്ചു ഒന്നും അറിഞ്ഞിട്ടില്ലേ? ചാറിയച്ചു ഒന്നും അറിഞ്ഞിട്ടുണ്ടാവൂലെ. പിന്നെ നല്ല രണ്ടു മൂന്നാല് ദിവസം ഇവിടെ ഇല്ലല്ലോ. അപ്പൊ എങ്ങനെ അറിയാ? എനിക്ക് കേക്കണ കുഞ്ഞുമോന്റെ അടുത്തവരെല്ലാരും കെ സി ബിയിലാണല്ലോ ഇപ്പൊ കിടന്നു ഉറങ്ങണത്. രണ്ടു ദിവസം മുന്നേ അവിടെ ഇനി ഇപ്പതാ ഇന്നിപ്പോ പായും തണക്കാലൊക്കെ ആയിട്ട് പൊയ്ക്കണ്. എന്താപ്പൊ ഇവരൊക്കെ കഥ? ഇവർക്ക് തീരെ അന്തല്ലോ. എന്താപ്പൊ ഇജ്ജ എന്തെങ്കിലും അറിഞ്ഞു? എന്റെ മൂപ്പര എന്തിനു പറഞ്ഞു എന്നോട്? അങ്ങനല്ലേ? അപ്പൊ ഞോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചെറിച്ചൂന്ന് ചേച്ചിട്ടാണ്. മൂപ്പരക്ക് പിന്നെ ഒന്നും ഇഷ്ടമല്ലല്ലോ. ഇനി എന്നോട് പറയാൻ രണ്ടു ദിവസം നമ്മൾ ഇവിടെ ഇല്ലേനെ. ആ അപ്പൊ രണ്ടു ദിവസം മുന്നൊക്കെ നടന്ന സംഗതിയാണല്ലേ, അന്നോട് പറയാൻ. ഞാൻ ഗ്യാരത്തിൻ്റെ അവിടെ എന്നോട് പറയാൻ കാരണം പോണെന്ന് വേദനൊന്നും ഇപ്പൊ അവിടെ അറിയില്ല. എത്തപ്പോ ഒരു സുനുണ്ടല്ലോ അവിടെ വെച്ചിക്കണ്. ഇപ്പൊ എന്റെ മോളെ നാല് ഗ്ലാസ് കൊണ്ട് ഉണ്ട് വെച്ചിക്കണ്. എത്ര പേര്? ആ സോളാറ്. മോളക്കത്തെ മൂട്. സോളാറന്നെ. അന്നോട് പറയാനേ കറണ്ട് പോലടി അവിടെ അവിടെ ആകെ ആര് വേറെ മുഴക്കുന്നതും രാത്രിയാണതും വേറെ ഒത്തും അവിടെ അറിയില്ല. എന്നിട്ടിപ്പൊ എന്തിനാപ്പൊ ഇവരിപ്പോ പായ് നടക്കാനായിട്ട് പോയിട്ട് കെ സി ബിയിൽ പോയി കയറുന്നത്? ഈജിപ്പ് അത് മുഴുവനാക്കാതെ പറഞ്ഞുകൊടുക്കള. ഇജ് അവിടെ ഇവിടെയും തൊട്ട് കണ്ട് വെക്കൂ, എന്നിട്ട് മുഴുവനാക്കൂല്ല. അനുസരിച്ച് ബേജാറാക്കാനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേഗം പറഞ്ഞുകൊണ്ട് പൊന്നാരണ്ട അയച്ചോ. ഒന്നാരണ്ടം പാത്തുവാ, അത് മുഴുവനായിട്ട് പറയാൻ വേണ്ടിട്ടല്ല ഇപ്പൊ നമ്മള് വന്നിക്കണത്. ഞാനിപ്പോ എന്തെങ്കിലും ഒരു കാര്യം മുഴുവനാക്കി പറയാതെ പൻ്റെ അടുത്ത് പൊയ്ക്കണ. അതല്ല കഥ, അൻ്റെ അടുന്നല്ല. ജി മുഴുവനും എല്ലതും ഇന്നെ കൊണ്ട് മുക്കി തുറപ്പിച്ച് എല്ലാം പറയിപ്പിച്ചിട്ടില്ല ജിന്നെ പറഞ്ഞായിക്കൊള്ളു. അതല്ല കഥ. ഒന്നാരൻ്റെ പാത്തു അന്നോട് പറയാൻ രണ്ടു ദിവസം മുന്നാ കുഞ്ഞുമുണ്ടി അലയ മൂളുണ്ടല്ലേ പ്രസവിച്ചെടുക്കണേ, അന്നോട് പറയും ഇപ്പത്തെ ചൂടുകൊണ്ട് ആരെങ്കിലും പുരയിൽ കെടുക്കുക. രാത്രി ഇമ്മാതി ഉറക്കമത്തെ പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പൊന്നാരണ്ട പ്ലാജ് പോയപ്പോ തുടങ്ങിയതാണ്. 10 മണിക്ക് ഒരു കണ്ടോ 10:30 വരും. പിന്നെ അവിടുന്ന് 10:30 പോവും, 11 മണിക്ക് വരും. പിന്നെ ഒരു 11:30 പോവും. അങ്ങനെ കണ്ട് കളിപ്പിക്കുക, നേരം വെളുക്കും നേരണ്ട് കളിപ്പിക്കുക. അന്നോട് പറയാൻ പകലന്തിയോളം ഞമ്മൾ അവിടെ തട്ടി ഇവിടെ തട്ടി തട്ടി ഞമ്മക്ക് കണ്ട് ചൂട് അങ്ങനെ എങ്ങനെയെങ്കിലും ഒതുക്കാം. രാത്രി മനുഷ്യന്മാർക്കൊന്ന് റെസ്റ്റ് എടുക്കുന്ന സമയമല്ല അപ്പത്. രാത്രി ഒന്നും കരണ്ട് ഉള്ളിൽ കിടന്നുറങ്ങാൻ പറ്റൂലെങ്കിൽ ഇപ്പൊ എത്ത പിന്നെ കാട്ടുക. അന്നോട് പറയാൻ അങ്ങനെ മൂപ്പർക്ക് ദേഷ്യം പിടിച്ചടി. അങ്ങനെ മോളെ അന്നോട് പറയാ പറ്റിയ പെണ്ണിനും കുട്ടിനും ചട്ടിനെയും നിൽക്കാൻ വരുന്ന പമ്പർന്നോളി കുഞ്ഞുമൂന് അടക്കം മൂപ്പേര് കൊണ്ടുപോയി വണ്ടിയിലിട്ടിട്ട് കൊണ്ടുപോയി കെ സി ബിയിൽ കണ്ട് പോയി കിടന്ന് വീഴ്ചയാണ് കിടന്നത്ര പായും തടക്കാന്. അന്നോട് പറയാന് തലല്ലാത്ത ഒക്കെ കഴിഞ്ഞിക്കണ്. എത്തെങ്കിലും ഒക്കെ അറിയോ? ഇജിപ്പത്ത അറിയാ? ഇജിപ്പ ഏടത്തിൻ്റെ കൂടെ വിലസാൻ വേണ്ടി പോയതല്ലേ. ഓ പൊന്നാര പള എന്റെ ഫോണിൽ കാണാൻ വിളിച്ചിട്ട് കിട്ടുമില്ല. ഈ ഒരു കാര്യം പറയാൻ ഏതായാലും പൊന്നാരന്റെ പാത്തോ ഇവിടെ നടക്കുന്ന എന്താന്ന് എനിക്കറിയോ. ലോകത്ത് നടക്കണെന്ന് ഇച്ച അറിയില്ല. അതിന്റെ റബ്ബേ ആരെങ്ങനെ കാണാൻ ഞാനിപ്പൊ ഈ പെരയിൽ ഇല്ലാതായല്ലോ റബ്ബേ. എന്തോ ഒരു കട്ടകാലത്തിലപ്പൊ ഞാൻ എന്റെ ആറ്റിൻ്റെ കൂടെ പോയി നിന്നത് വാണ്ടില്ലേ. എന്റെ റബ്ബേ ഇനിയിപ്പൊ എത്താ കാട്ടുക? അത് ശരി, ഇമ്മ അതിലെ മഞ്ഞാകലൊക്കെ ഇപ്പൊ രാത്രി ഇവിടെ നടക്കണ്ട. അത് റബ്ബേ ഇനിയിപ്പൊ രാത്രി ആവാനായില്ലപ്പൊ ഇനിയിപ്പൊ ഇമ്മ അതി വളക്കമത്തെ കളിയപ്പാ കളിക്കുന്നത്. ഇത് ആദ്യം എന്റെ ഇജ്ജ് പറയുകയാണെങ്കിൽ ഞാനിപ്പൊ അവിടുത്തെ നിന്നീന്. അവിടെ ആണ് കണ്ട് പോണതും അറിയില്ല വരുന്നതും അറിയില്ല. നല്ല സുഖസുന്ദരമായിട്ട് അവിടെ കിടന്നു ഉറങ്ങാ ബളേ. ഒരു കണക്കിന് ആ മൂപ്പര് ചെയ്ത് ശരിയാണ്. അന്നോട് പറയാൻ പല എന്തോളജി പറഞ്ഞേരും അവിടെ തട്ടി ഇവിടെ തട്ടി തണ്ട് നമുക്ക് നടക്കാം. രാത്രി മനുഷ്യന്മാർക്കൊന്ന് കിടന്നു ഉറങ്ങണ്ടേ. ഇപ്പൊ വേറെ കിടന്നിട്ട് പുറത്തെടുക്കാൻ പറ്റും. ഇപ്പത്തത് കലകത്തിൽ ഇനിയിപ്പൊ എന്തെങ്കിലും പുറത്ത് കിടന്നിട്ടേ കളന്മാർ ഇപ്പൊ നമ്മളൊക്കെ വലിച്ചു വരും, ഓര് കൊണ്ടുപോവും ചെയ്യും. പിന്നെ ഇപ്പൊ എന്റെ ഉള്ളിൽ കേൾക്കലായത് ചെയ്യുമല്ലോ. എന്റെ ഉള്ളിൽ കയറുന്ന ഇതാണ് ഇപ്പൊ അവസ്ഥ. അരമണിക്കൂർ ഓരിങ്ങനെ കണ്ടു പോയിട്ടുണ്ടെങ്കിൽ എന്താപ്പൊ കാട്ട് നമ്മൾ പോകൂലേ. നിന്റെ അഭിപ്രായത്തിന് മൂപ്പര് ചെയ്ത് ഇപ്പൊ ശരിയാണാ? പക്ഷെ കുഞ്ഞുമോന്റെ കാര്യത്തിൽ വെച്ച് പറയുന്നത് ഭയങ്കര ദേഷ്യമുണ്ട്. എത്തപ്പൊ കാട്ട്. എന്നിട്ട് ബാക്കി പറഞ്ഞുകൊടുക്കാ. പൊന്നാരന്റെ പാത്തോ രണ്ടു ദിവസം മുന്നേ നടന്ന സംഗതിയാണ് ഇപ്പൊ ഞാൻ എന്നോട് പറഞ്ഞത്. അങ്ങനെ എന്നോട് പറഞ്ഞ നാട്ടുകാർ മുഴുവൻ പോയിട്ട് പറഞ്ഞ് ചേറാക്കിയിട്ട് ഇങ്ങോട്ട് പോന്നാണ്. മൂപ്പര് പോന്ന അന്ന് നല്ല സുഖമായിട്ട് എല്ലാരും കിടന്നു, നാട്ടുകാരും വീട്ടുകാരെല്ലാവരും പോയി കിടന്നു. മൂപ്പര് അങ്ങനെ ഒരു തീരുമാനം എടുത്തോണ്ട്.
ഇപ്പൊ ഇന്നും അതേപോലെ ചെയ്യുന്നൊക്കെയാണ് പറയണത്. ഇന്ന് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മൂപ്പര് പേർക്കാരും കൂട്ടിയിട്ട് എല്ലാരും അടക്കം അവിടെ പോയി കൊടുക്കും എന്നാണ് പറഞ്ഞത്. എന്തൊക്കെയാണ് അവൻ ഇവിടെ നടക്കുക എന്ന് ഇച്ചറിയില്ല. എന്നോട് പറയാണ് ഇവിടെ രണ്ടു ദിവസം മുന്നേ പോലീസുകാരും എന്തൊക്കെയോ കുന്താങ്ങൾ മനുഷ്യന്മാർക്ക് ഇവിടെ നിൽക്കാൻ ഇരിക്കാൻ സ്വകല്യൊരു ബേജാറേന്. ഇനി എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുക. ഇജ്ജല്ലത് ഇജ്ജാനിട്ടും ഇല്ല. എന്റെ ഫോണേക്ക് വിളിച്ചിട്ടിട്ട് കുട്ടനുമില്ല. പിന്നെ മോളെ ഖദീജാന്റെ ഓരോ വർത്താനായിട്ട് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ഇങ്ങനെ ഇച്ചോ പൊടിച്ചേ. ഖദീജ പറയാ, ഓ പാത്തു വിള ഇല്ലാത്ത തന്നാ എലി അലാരക്കായി മുന്നേ ഓള് കൈയോട്ട് ചെറിച്ചാണ്ടായി നീന്ന് ആ കുരുപ്പത്തി പോയാൽ മതിയെന്നുണ്ട്. എന്തൊക്കെയാ അന്നെ പറഞ്ഞു തരോ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതിനെന്തെങ്കിലും തീരുമാനമായാ ആയാ മതിയേന. ഇച്ച് പേടിപ്പം എന്താ ഇപ്പൊ രാത്രി ആവാനായിരിക്കണം. ഇനിയിപ്പോ ഇതേപോലെ കളി കളിക്കുകയാണെങ്കിൽ ഇവിടെ പോലീസും നായാട്ടോ ഒരു കഥാവും. എങ്ങനെ ഇപ്പൊ പെരന്റെ ഉള്ളിൽ കെടുക്കുക? എന്തപ്പോ കാട്ട് പാത്തു? എനിക്ക് ഇത് കേട്ടിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാൻ പറ്റൂപ്പ എനിക്ക്. മുപ്പര് ഒരുക്കെ ചെയ്തുകൊണ്ട് ഞാൻ ഒരു കാര്യത്തിൽ സംശയം വേണ്ട. ഇച്ചിപ്പോ സമാധാനം. ഞാൻ ഇപ്പൊ ഇങ്ങനെ പെരന്റെ ഉള്ളിൽ നിന്ന് ആലോചിച്ചു. നേരെ വളർത്തിണ്ടെങ്കിൽ മുപ്പര കാറിന് തുപ്പിലും കേക്കണല്ലോ പറച്ചോനെ. അന്നത്തെ ദിവസം പിന്നെ ഹേയ് കട്ടകാലാണ്. അത് കേൾക്കുമ്പോ മനസ്സിനെ തൊള്ളയിൽ ഇങ്ങനെ അടക്കിന്ന് വള്ളെടുക്കും. മനസ്സെ എവിടെ ഛർദ്ദിക്കും? മുപ്പര അവിടെ കരിക്കുമ്പോ ഛർദ്ദിക്കുമ്പോഴും. ഇച്ചിപ്പോ സമാധാനം. ഇപ്പൊ മുപ്പര് ഇപ്പൊ ഇങ്ങനെ തീരുമാനം എടുക്കുമ്പോ നമുക്ക് നേരം വളർത്തപ്പം അമ്മ അതി വളർക്കുമ്പോ പരിപാടിയൊന്നും കേക്കണ്ടല്ലോ എന്നുള്ള സമാധാനത്തിൽ കുത്തറക്കപ്പോ ഞാൻ ഇച്ച അറിയില്ല എന്തെങ്കിലും ചെയ്തു കേട്ടാ. ഞാൻ ഏതായാലും ഇപ്പൊ എന്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കറങ്ങൂല. പൊന്നാരൻ്റെ അയച്ചോ എന്താ പറഞ്ഞാലേ എനിക്ക് ഒരു കൊല്ലം മുന്നേ മുമ്പ് സംഭവിച്ചത് എനിക്കറിയോ? ഖദീജാന്റെ പേരിൽ സംഭവിച്ചത്. എന്നിട്ട് നമ്മളെല്ലാരും കൂടെയാണ് മുൻകൂട്ടി നിന്നപ്പോ ഖദീജ ലാസ്റ്റ് കൈയോട് മലർത്തി. ഓ ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് അവരോട് ഒരു കുന്തയ്ക്കാണ് നാട്ടുകാർ മുഴുവപ്പ നമ്മളെ കുറ്റപ്പെടുത്തില്ല. ഖദീജാന്റെ പേര് ആവും മറ്റോ കുഞ്ഞുമൂന്റെ മാപ്പള. ഒപ്പര് പാത്രം കൗത്താനും വരാ മലത്താനും വരാ. അതുകൊണ്ട് ഞാൻ ഈ പെരന്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കറങ്ങൂല. പൊന്നാരൻ്റെ അയച്ചോ അതിന് മുക്കും വേണ്ട. ഇച്ച എന്നോട് പറയാനുള്ളത് അവിടെ നീ എന്തൊക്കെ ആയിക്കോട്ടെ പോലീസുകാർ വരികയെ നാട്ടുകാരെ കുറിച്ച് അടിക്കേ കൊണ്ടരേ കൊണ്ടാക്കേ ഒരു കെ സി ബി പോയിട്ട് തൽക്കാനും പായിട്ട് കെടുക്കുക എന്താച്ചെങ്കിലും ആയിക്കോട്ടെ. ഇച്ച അങ്ങോട്ട് നോക്കണ്ട. പൊന്നാരൻ്റെ അയച്ചോ എൻ്റെ ആളെ വിചാരിച്ചിട്ട് നീ വന്നോ അല്ലെങ്കിൽ ലാസ്റ്റ് അനക്ക് എൻ്റെ മേത്തേക്ക് വരും. പൊന്നാരൻ്റെ പാത്ത നമ്മൾ പെരന്റെ പുറത്ത് കറങ്ങൊന്നുമില്ല. ഇച്ച നല്ല ഓർമ്മണ്ട് ആ ഒരു കൊല്ലം മുന്നേ സംഭവിച്ചത് ഞാൻ മറക്കൂല. അതേപോലെ ഒന്നും ഞമ്മള് ഒരു സ്ഥലത്ത് പോയിട്ട് തല ഡൂല പൊന്നാരൻ്റെ അപ്പള അന്നത്തോളം വെച്ച് മനസ്സിലായിക്കണ്. ഹൈ ഞമ്മളതിനൊന്നും കിട്ടൂല. ഞാൻ ഈ രണ്ടു ദിവസം ജില്ലയിലോ എന്നുള്ള ഒരു ബേജാറും പറ്റപ്പാട് എന്റെ പേരുടെ ഉള്ളിൽ പുറത്ത് കറങ്ങിയിട്ടില്ല പൊന്നാരൻ്റെ അപ്പള. പിന്നെ എന്നോട് പറഞ്ഞില്ല നേരം വെളുത്താല് ഉമ്മ അതിൽ ന്യൂസൊക്കെ കിട്ടുന്നത് ഖദീജാന്റെ തൊളയുന്നാ. അല്ലാണ്ട് ഇപ്പൊ ഞാൻ എങ്ങനെ അറിയുന്നതടി? പിന്നെ എന്നോട് പറയാ പോലീസ് വണ്ടി അങ്ങോട്ട് പോണോ ഇങ്ങോട്ട് പോണോ ഒക്കെ നമ്മൾ കാണണല്ലേ. നമ്മളെ മുന്നാത്ത കൂടെ ഉമ്മ അതിലുള്ള ആൾക്കാരൊക്കെ പോണത് അപ്പൊ ഒരു ബേജാറും വെത്തപ്പാടുമാണ്. അല്ലാണ്ട് കാദ്യ അങ്ങോട്ട് ഇറങ്ങൂല അവളെ. നമ്മള് അൻ്റോട് എന്തെങ്കിലും സംഭവിച്ചതാക്കുകയാണെന്നാൽ അൻ്റോർക്ക് വരല്ലാതാ നമ്മൾ ഓളോർക്ക് പോവില്ല. ഇന്ന് അതിന് കിട്ടൂല. എന്താ ചായിക്കോട്ടെ കരണ്ട് പോകുമ്പോ ഒരു പായ് നടക്കണത് പോവേ എന്തെങ്കിലും കൈക്കോട്ടെ ഇന്നെ കിട്ടൂല. എനിക്ക് അതാ കടന്നിക്കട്ടെ എന്തെങ്കിലും കൈക്കോട്ടെ അതൊന്നും നോക്കണ്ട. എന്നിട്ട് പറ്റ എന്റെ ഭർത്താവ് എന്താ സുഖല്ല എനിക്ക് അല്ല എന്റെ ഏട്ടത്തിന്റെ ഒക്കെ പാടെന്താ സുഖല്ല അതൊക്കെ ഒന്ന് പറഞ്ഞിട്ടിക്കാ. അതെന്തെങ്കിലും കൈക്കോട്ടെ അവരെന്തായിച്ചാ ആയിക്കോട്ടെ ജി അത് പറഞ്ഞിട്ടത് ഓക്കൊക്കെ സുഖാണ് കൊഴപ്പൊന്നുമില്ല. ഇജി പറഞ്ഞ പോലെ അവിടെ ഇനി എന്ത് സംഭവിച്ചാലും ഇജ്ജി പോയിട്ട് തലയിടാൻ നിക്കണ്ട. ഇജ്ജ എന്റെ പേരന്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കറങ്ങണ്ട. അനക്ക് എന്തെങ്കിലും ഇന്നോട് പറയാണ്ടെങ്കിൽ ജോനിക്ക് എന്റെ ഫോണിൽ വിളിക്കാൻ ഇജ്ജി നേരെ ഇൻഡോർക്ക് പോരാ. ആ അതേപോലെ ചെയ്തോ. പിന്നെ ഇട്ടാണോ പോവന്? ചിലപ്പോ ഇക്കോ നേരെ ഇപ്പൊ 9 മണിയായി. ചെല് വരേക്ക് വെക്കോ. ഇനിയിപ്പോ എന്തെങ്കിലുമൊക്കെ കണ്ട് പേടിച്ചു കഴിഞ്ഞാൽ അത് മതി. ചെല് വേഗം ചെല്ലേ. ഇനി ബാക്കിയിലൊക്കെ നാളെ പറയാ. അവളെ എന്താ ചായിക്കോട്ടെ പോലീസ് വരികയെ ഒരു പായ് നടക്കാനത്ത് പോവ് എന്തെങ്കിലും കൈക്കോട്ടെ. അങ്ങനെ ഇജ്ജൊന്നും മെയിൻറ്റെയിൻ ചെയ്യണ്ട. പിന്നെ ഇനി പറഞ്ഞിട്ട് ഖദീജ എന്റെ പെരേക്ക് വരുന്നേ അവിടെ അടുപ്പിക്കേ വേണ്ട. ഓരോ ഒരുപാട് പറഞ്ഞിട്ടേ ഇപ്പൊ എന്റെ ഉള്ളിൽ ഇരുന്നോണ്ട് ഓള് ചിലപ്പോ അവിടെ എന്തെങ്കിലും സംഭവിച്ചുമ്പോ എന്നെ അങ്ങനെ വിളിച്ചു അയച്ചോ വായോ അമ്മ ഒന്ന് പോയി നോക്കാന്നൊക്കെ പറയും. അണങ്ങിയിട്ടുണ്ടെങ്കിലോ അതൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നെ എന്റെ സ്വഭാവം അറിയില്ല. അതുകൊണ്ട് ഇജ്ജ് വേഗം വിട്ട പെരേക്ക് ആയിക്കോട്ടെ പാത്തു. ഇജ്ജ് പറഞ്ഞ പോലെ ഞമ്മള് കേട്ടോണ്ട് അതല്ല കാട്ട. ഇജ്ജ് പറഞ്ഞ പിന്നെ നമ്മള് കേൾക്കൂല. ഞാൻ ആ വണ്ടിമലക്കൊന്നും പോവില്ലടി. അത് ഇനിയിപ്പൊ ആര് വിളിച്ചാലും ഞമ്മൾ പോവില്ല. പ്രത്യേകിച്ച് ഖദീജ വിളിച്ചാൽ ഞാൻ പോവില്ല. ലാസ്റ്റ് കുട്ടി എന്റെ മേത്തേക്ക് വരുമെന്ന് വെച്ചാൽ നല്ലോണം അറിയാം. അതുകൊണ്ട് ഞമ്മൾ പെരന്റെ പുറത്ത് കറങ്ങൂലടി. ഇജാവ് ബേജാറാവണ്ട. നാളെ നേരം വെളുത്തിട്ടാണ് വരാം. എന്നാ ശരി ഞമ്മൾ പോവുകയാണ്. ഇനിയിപ്പോ ഇജ്ജ് പറഞ്ഞു നേരം 9 മണിയായി. എന്തിനാ കണ്ടു പേടിച്ച പിന്നെ കാലാകാലപ്പയാ മതി. എന്നായിക്കോട്ടെ അടി പത്തു ഞമ്മൾ പോയി. അസ്സലാം വലൈക്കും. ആയിക്കോട്ടെ അച്ചോ. വാലേക്കും സ്ലാം. അല്പം ചൊല്ലേ. പാവ അയച്ചു ഓളെ ബേജാറും വെത്തപ്പാടും ഇപ്പൊ ഇന്നോട് വന്ന് പറഞ്ഞത്.
ഓള് ഞമ്മൾ പറഞ്ഞല്ലാതെ ഓൾ ഒന്നും കേൾക്കൂല. ആ രണ്ടു ദിവസം ഭയങ്കര ഇടങ്ങാറായിട്ടുണ്ടാവും. ഓള് ആരോടെങ്കിലും ഒന്ന് പറയണ്ടേ, ചാണ് എന്റെ ഫോണാണ് എന്തോ ഒരു മിസ്റ്റേക്ക് വന്നും ചെയ്തേക്കണം, ഇനിയിപ്പോ എവിടെയെങ്കിലും കൊണ്ടേ കാണിച്ചു നോക്കാം. പാവം കൊറേ പിടിച്ച് ഇടങ്ങാറായിട്ടുണ്ടാവും. ആഴ്ചയുള്ളതുകൊണ്ട് ഇപ്പൊ ഞാൻ എവിടേക്കും വീടിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിവരങ്ങളൊക്കെ അറിയാൻ ആഴ്ചയുള്ളതുകൊണ്ട് സമാധാനമായി. എല്ലിപ്പോ ഞാൻ ആരാ എങ്ങനെ അറിയാ, എന്റെ മൂപ്പരുണ്ടല്ലോ അറിഞ്ഞാനുണ്ട് അതൊരു വാക്കമ്മാന്നൊരക്ഷരം അറിയില്ല എന്നോട്. എന്റെ മരക്കോള ഒക്കെ കണക്കാണ് തൊളിച്ചുകള്. ഇനി ഏതായാലും ഞാൻ അവളോടൊന്ന് പോയി ചോദിച്ചു നോക്കട്ടെ, ഒരറിഞ്ഞിട്ട് ഇവിടെ ഉണ്ടായിരുന്നല്ലോ, വല്ലാത്ത സാന്നിധ്യങ്ങളാണല്ലോ. ഞാൻ ആ പാരന്റ് ഉള്ളിലേക്ക് കേറുമ്പോ തന്നെ ചോദിച്ചു, മക്കളെ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നോന്ന്. ഇല്ലമ്മാ ഒത്തുണ്ടായിട്ടില്ലാന്ന് സെറി പറഞ്ഞത്. ഇവിടുത്തെ വിശേഷങ്ങൾ ഓളോ ചെന്ന് പറഞ്ഞു സാറാണ് ഉരുപ്പറ്റിയത്. ഏതായാലും മൂപ്പരുണ്ട് വെറ്റ നേരം വെളുത്താനെ അത്തുവ നീച്ചൂട് ചായ അത്തുവ നീച്ചൂട് ചായ പറട്ടെ, അപ്പഴാണ് ഇതിന് കുളു കൊടുക്കുള്ളൂ. മൂപ്പരെ ഞാൻ കാണിച്ചോത്തോളാം. അപ്പൊ മുത്തുമണികള നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് കഥ എന്താണെന്ന് മനസ്സിലായി. അപ്പൊ നേരം മുത്തുമണികള ഇപ്പൊ നമ്മൾ നാട്ടിൽ മുഴുവൻ ചൂടോണ് നമുക്ക് നിക്കാൻ വെച്ചിട്ട് പകലിപ്പോ അയച്ചു പറഞ്ഞാലും പാത്തു പറഞ്ഞാലും നമുക്ക് എവിടെങ്കിലൊക്കെ തട്ടിമുട്ടി നിക്കാം. പക്ഷെ രാത്രി നമ്മക്ക് മനുഷ്യന്മാരല്ലേ, കിടന്നു ഉറങ്ങണ സമയല്ല ഈ രാത്രി. അപ്പോൾ ഈ വഴക്കമത്തെ കെ സി ബികൾ ഇങ്ങനെ കരണ്ട് പോവുക വരിക, അരമണിക്കൂർ കഴിഞ്ഞ് വരിക പിന്നെയും പോവുക, അങ്ങനെ ആകുമ്പോ മനുഷ്യന്മാർക്ക് എന്തായാലും ദേഷ്യം വരും അല്ലേ. അപ്പൊ ഈ ഒരു സ്ഥാനത്ത് നമ്മളൊരു കെ സി ബിയിൽ നമ്മൾ ഒരു ദിവസം ബില്ലടിച്ചില്ലെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ വന്നിട്ട് ഒരു നമ്മളെ പീസാണ് ഇവർ കൊണ്ടുപോകും. അതിനവർക്ക് തിരക്കടില്ല. നമ്മളെന്തെങ്കിലും വിളിച്ച് പരാതി പറയുമ്പോഴും അതേപോലെ ഇങ്ങനത്തെ ഉറക്കമത്തെ ഒരു കാട്ടിൽ കാണുമ്പോൾ അവർക്ക് ഭയങ്കര തുഞ്ചലാണ്. അപ്പൊ നമ്മളെ നാട്ടിൽ നടന്നൊരു സംഗതി കേട്ടോ, ഇങ്ങനെ രണ്ടു മൂന്നാല് ദിവസം ഇങ്ങനെ കെ സി ബി ആര് കളിച്ചപ്പോ മൂന്നാം ദിവസം പായം തണുക്കാനെടുത്ത് പോയിട്ടാണ്ട് പോയാണ് കെ സി ബിയിലാണ്ട് വിളിച്ചാണ്ട് കിടന്നിട്ട് പറഞ്ഞത്ര ഒരു എന്തെന്ന്, ഞങ്ങൾ കുറെ ദിവസമായി ഞങ്ങൾ കിടന്നു ഉറങ്ങിയിട്ട് ഏതായാലും ഇവിടെ നല്ലോണം ഫാൻ കറങ്ങണ്ടല്ലോ, ഇവിടെ കിടന്നു ഉറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് ആണ്ട് അസലാക്കി കിടന്നു അത്ര. അപ്പൊ ഈ കെ സി ബി ഇങ്ങനെ കളിച്ചുമ്പോ നാട്ടുകാര് ഇന്ന് അറിയില്ലോ അലക്കമത്തെ പരിപാടി എന്നെ ചെയ്യണ്ടേ, ഇതിന് നമ്മള് ഇതിന് കൂട്ടി നോക്കൂന്ന് വിട്ടാ, നമ്മളിതിന് കൂട്ടി നിൽക്കും. എന്താന്ന് പറഞ്ഞാല് ഈ ചൂട് നമ്മക്ക് സഹിക്കാൻ വെച്ച നമ്മളെങ്ങനെയെങ്കിലൊക്കെ നമ്മൾ സഹിച്ച് അങ്ങനെ നിൽക്കും. പക്ഷെ ചെറിയ മക്കളുണ്ടല്ലോ, പൈതമക്കള് പെറ്റേർക്കുന്ന പെണ്ണുങ്ങളുടെ അവസ്ഥ അതേപോലെ മക്കളെ അവസ്ഥ, അവര് ഭയങ്കര ഒരു കട്ടക്കാലത്തിലാണ്. അത്രയും ചൂടാണ്, ചൂട് നന്നെ സഹിക്കാൻ വെച്ച നമ്മക്ക്. പഠിച്ചവനോട് നമ്മള് എന്നോ അഞ്ചു കാലത്ത് നിസ്കരിച്ചത് പഠിച്ചവനോട് റബ്ബേ മഴ പെയ്ത് കിട്ടിയാ മതി, മഴ പെയ്ത് കിട്ടിയാ മതി എന്നുള്ള ഒറ്റ പ്രാർത്ഥനയുള്ളൂ. പഠിച്ചവനെ കേട്ട് പെട്ടെന്ന് മഴ പെയ്താൽ മതി, അന്നാലും നമ്മളെ ചൂടിന് ഒരു സമാധാനം കിട്ടുമല്ലോ. അല്ല ആ ചൂടോണ്ട് നിക്കാൻ വെച്ച. അപ്പൊ കെ സി ബർ ഇങ്ങനത്തെ ഒരു വളക്കമത്തിന് കളി കളിക്കുമ്പോ ഇങ്ങനെ തന്നെ നാട്ടുകാർ ചെയ്യണ്ടേ, എന്താണ് അഭിപ്രായം? അപ്പൊ ഇന്ന അഭിപ്രായം എന്താന്ന് പറഞ്ഞു തന്നെട്ടോ. അപ്പൊ നമ്മൾ നാട്ടുകാർ ചെയ്ത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ പറഞ്ഞു തരണം. അപ്പൊ നിങ്ങൾ കമന്റിലൂടെ അറിയിക്കണം, അത് മറക്കാൻ നിൽക്കണ്ട. പിന്നെ പാത്തൂനെ ഇഷ്ടപ്പെടുന്നവരെ കണ്ട് ലൈക്ക് അടിച്ചോണ്ട്, പിന്നെ വീഡിയോ ആണ് കഴിഞ്ഞ് മുഴുവൻ ആയുമ്പോഴത്തേക്ക് നിങ്ങൾ ലൈക്കും തരുന്നില്ല കമന്റും തരുന്നില്ല, വെച്ച് വല്ലാത്തൊരു ഇടങ്ങാറുണ്ട്. നമ്മൾ എല്ലാ വീഡിയോ ഒക്കെ പറഞ്ഞ് പറഞ്ഞ് നമ്മൾ ഏതായാലും കുഴഞ്ഞേക്കണ്. അപ്പൊ ഇനി ഏതായാലും പിന്നെ കുഴഞ്ഞെങ്കിലും കൂടി നമ്മൾ പറഞ്ഞാലെങ്കിലും നിങ്ങൾ കമന്റ് ഇടുക ചേച്ചിട്ട് പിന്നെയും പിന്നെ നമ്മൾ കമന്റിനും വേണ്ടിയിട്ടും ലൈക്കിനും വേണ്ടിയിട്ട് പിന്നെ പറയുന്നത്. പിന്നെ പാത്തൂന്റെ അമ്മ ആദ്യമുള്ള പരിപാടിയൊക്കെ കാണാൻ താല്പര്യമുള്ള സബ്സ്ക്രൈബും ചെയ്തോണ്ട് ഇല്ല പൊന്നാരന്റെ മണിക്കകലുള്ള പുകിലേള. അപ്പൊ പൊന്നാരൻ്റെ നാട്ടുകാരെ ഇനിയിപ്പോ നാട്ടുകാരത്തൊന്നും കെ സി ബി കാരെ ഒരു വോളം നടക്കൂലട്ടാ. അപ്പൊ പൊന്നാരൻ മുത്തുമണികൾ എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തോടുത്തോണ്ട് എല്ലാ മുത്തുമണികളും ഒന്ന് കാണട്ടെ. ഈ ചൂട് കാലത്ത് ഈ കെ സി ബി ആര് നമ്മളെ നാട്ടുകാരെ നമ്മളെ ജനങ്ങളെ ഇങ്ങനെ ശിക്ഷിക്കാൻ പാടില്ല. ചൂടുകൊണ്ടെന്ന് നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പൊ അമ്മ അതിലുള്ള പരിപാടിയൊക്കെ ചെയ്യുമ്പോ എങ്ങനെ ഉണ്ടാവും? പിന്നെ കുറെ മുത്തുമണികളെ എന്നോട് ചോദിച്ചു പത്തു അൻ്റെ അസുഖങ്ങളൊക്കെ മാറിയോന്ന്. ഞാനൊരു വീഡിയോ ചെയ്യും ഇച്ചു പല്ല് വേദനായിട്ട് വെച്ചാ ഇച്ചു മരുന്ന് കൊടുക്കാൻ വെച്ചാ എന്റെ അവസ്ഥ വല്ലാത്തൊരു മോശമാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ വീഡിയോ ചെയ്തിന്. അപ്പൊ അതിൽ പറഞ്ഞിരിക്കണം പെട്ടെന്ന് എന്റെ പാത്തുവിന്റെ അസുഖം മാറട്ടെ. പിന്നെന്താ സീരിയല് കാണുന്ന പോലെയാണ് പാത്തുവിന്റെ ഒരു ദിവസം വന്നില്ലെങ്കിൽ ഭയങ്കര ഇടങ്ങാറാണ്. കണ്ടപ്പോ ഭയങ്കര സന്തോഷമായിട്ട് മുത്തുമണിയാ. അപ്പൊ നമുക്ക് സത്യം പറഞ്ഞാല് നമുക്ക് ശരീരത്തിന് സുഖമില്ലാതെ നമ്മൾ വീഡിയോ ഇടൂലട്ടെ. പക്ഷെ നമ്മൾ എന്തായാലും നമ്മള് ഇനി വീഡിയോ ഇടാത്ത അന്ന് നമ്മൾ എന്തായാലും നമ്മുടെ പറയും നമ്മുടെ വീട് എങ്ങനെ ഇനി അസുഖമാണ്, അതുകൊണ്ട് നിങ്ങള് നമ്മളെ മറക്കരുത്, നിങ്ങൾ കാത്തുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്തായാലും ചെറിയൊരു വീഡിയോ നമ്മൾ ഇട്ട് തരും കേട്ടോ. അപ്പൊ സത്യം പറഞ്ഞാൽ ഇപ്പൊ കുറച്ച് സമാധാനം ഉണ്ട്, ഇപ്പൊ വീങ്ങുന്നുണ്ട്. അപ്പൊ എവിടെ എടുക്കുകയെന്ന് അറിയില്ല. അപ്പൊ എടുക്കുകയാണെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റാതാകുമ്പോ നമ്മൾ എന്താ കാട്ടെ, നമ്മൾ പല്ല് പറിക്കാൻ പോകും. ഇൻഷാല്ലാ അത് പെട്ടെന്ന് പറിച്ചു ഒഴിവാക്കണം എന്നാണ് ഞാൻ കരുതുന്നത്. എനിക്ക് വയ്യ, അത്രയും വയ്യ.
പ്രത്യേകിച്ച് നമ്മൾ ഒറ്റക്കാരൊക്കെ ആവുമ്പോ നമ്മക്ക് വീട്ടിലത്തെ പണിയൊക്കെ നമ്മള് പിള്ളേരെ കാര്യങ്ങളൊക്കെ നോക്കണം. അതുകൊണ്ട് നമ്മക്ക് സത്യം പറഞ്ഞാലും അതിൽ പല്ലോ വേദന ഒക്കെ ഉണ്ടെങ്കിൽ വേഗം പറിച്ചു ഒഴിവാക്കി നല്ലതായിട്ട്. അപ്പൊ ഇൻഷാല്ലാ ഇതിന്റെ ഉടനെ തന്നെ പറിക്കും. അത് സാധാരണ രീതിയിലല്ല, നമുക്ക് അന്നത്തെ പല്ല് പറിച്ച രീതി തന്നെയാണ് പറിക്കാനുള്ളത്. പറിച്ചു കഴിഞ്ഞാല് അത് കൂടിയെടുക്കണം എന്നാണ് പറഞ്ഞത്. അപ്പൊ തുന്നും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ എന്തെങ്കിലുമൊക്കെ വിവരമുണ്ടെങ്കിൽ ഇൻഷാല്ലാ എന്റെ മുത്തുമണിയോട് പറഞ്ഞിട്ട് പാത്ത് പോവുള്ളൂ കേട്ടോ. അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് അടിച്ചോണ്ട്, പിന്നെ കമന്റ് ഉണ്ട് ഇട്ടുകൊണ്ട്, ഇതിനെ പറ്റിട്ടൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ഒക്കെ ഇട്ടുകൊണ്ട്. അപ്പൊ ഇൻഷാല്ലാ പുതിയ വീടായിട്ട് പാത്തു വരുന്നതാണ്. അപ്പൊ എല്ലാരും പാത്തുവിന്റെ പല്ലുവേലൊക്കെ മാറാനുള്ളത് ഓരച്ചോണ്ട് കേട്ടോ. ഇന്നെ ഈ കടുപ്പം മരുന്നൊന്നും വെച്ച് കുടിക്കാൻ പറ്റൂല. അപ്പൊ അതിന്റെ അവസ്ഥ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇന്റെ മുന്നത്തെ വീഡിയോയിൽ പോയി കാണാൻ എനിക്ക് മനസ്സിലാവും എന്റെ അവസ്ഥ എന്താണ്. അപ്പൊ ഇൻഷാല്ലാ ഇനി കൂടുതൽ പറഞ്ഞിട്ട് നിങ്ങളെങ്ങനെ ബോറടിപ്പിക്കണില്ല. അപ്പൊ ഇൻഷാല്ലാ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പൊ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.